ഹായ് എവറിവൺ, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു കൊച്ചു പരീക്ഷണത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുക്കർ തിളച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐഡിയാസ് ഉപയോഗിക്കാം. അത് നമുക്കിന്ന് എന്തായാലും പരീക്ഷിച്ച് നോക്കാം. ഇത് ഞാൻ ഗോതമ്പ് വേവിച്ചപ്പോൾ തിളച്ച് തൂവി പുറത്തേക്ക് വന്നിട്ട് ആകെ മൊത്തം അലങ്കോലായ വീഡിയോ ആണ്. ഇനി അടുത്ത പ്രാവശ്യം ഗോതമ്പ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ടിപ്പ് ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതിയിരുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ടിപ്പ് എന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവിക്കൊടുത്താൽ, അതായത് ബാക്കിയുള്ള സൈഡിലേക്ക്, കുക്കറിൻ്റെ സൈഡിലേക്ക് വെളിച്ചെണ്ണ തൂവിക്കൊടുത്തതിനാൽ ഇത് തിളച്ച് പുറത്തേക്ക് പോവില്ല എന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാൻ വെളിച്ചെണ്ണ കൈക്കേക്ക് ആക്കിയിട്ട് ഫുൾ സൈഡിലൊക്കെ ഒന്ന് മൊത്തം തൂവിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ഗ്യാസ് മേൽ വെച്ചിട്ടാകുമ്പോൾ കാണാം. സംഭവം എന്തായാലും ഇതുമാണ് കേട്ടോ. ചെറിയ കുക്കർ ആയതുകൊണ്ട് തന്നെ എന്തായാലും അതിൻ്റെ ആ മുളകും വെള്ളം പുറത്തേക്ക് വരാറുണ്ടായിരുന്നു എപ്പോഴും. പക്ഷേ ഈ പ്രാവശ്യം അത് വന്നില്ല, അപ്പം കിടുവാണ്. നെക്സ്റ്റ് നമുക്ക് ഗോതമ്പ് വേവിച്ച് നോക്കിയാൽ, മുന്നേ തിളച്ച് തൂവിയ വീഡിയോ ഞാൻ കാണിച്ചു തന്നു. ഇനി നമുക്കൊന്ന് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് തേങ്ങയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, വേവിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഗോതമ്പ് എടുത്തിട്ടുണ്ട്, നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഗോതമ്പ് വേവണമെങ്കിൽ പാട് വെള്ളം വേണം, ഒരുപാട് വിസിൽ വടിക്കണം. അപ്പോൾ കുതിർത്തി വെച്ച ഗോതമ്പ് തന്നെയാണ്, പക്ഷേ എന്നാലും ഒരുപാട് വെള്ളം വേണം. അപ്പോൾ ഇത് ഞാൻ സൈഡിലേക്കൊക്കെ എണ്ണയാക്കി കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ആക്കി കൊടുത്തത് ഫുള്ളായിട്ട്, അതായത് ബാക്കിയുള്ള വശങ്ങളിൽ മൊത്തം വെളിച്ചെണ്ണ തൂവിക്കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇത് നമുക്കൊന്ന് വേവിച്ചു കൊടുക്കാം. ഇത് വേവിക്കുമ്പോൾ സാധാ വെച്ചാൽ കുക്കറിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെ മറിയും, ഗ്യാസ് സ്റ്റോപ്പൊക്കെ മൊത്തം നാശകോശമായിട്ട് വെള്ളം മറിയാറുണ്ട്. അപ്പോൾ ഇത് നോക്കുക, ഇതിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വിസിലടിയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല, ജസ്റ്റ് ഒരു കുറച്ച് ബബിൾസ് മാത്രമേ ഉള്ളൂ. അതപ്പോൾ തന്നെ പോവുകയും ചെയ്തു. പിന്നെ ബാക്കിയുള്ള കുറച്ചും കൂടി വിസിൽ വരുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതേ അവസ്ഥ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പ് മൊത്തം നാറാറുണ്ട്, അങ്ങ് തായലോളം വെള്ളം അങ്ങനെ മറിയാറുണ്ട്. ക്ലീൻ ആക്കി ഗോതമ്പ് വെക്കുന്നത് പറയുമ്പോഴേ അതാണ് പ്രശ്നം. കാരണം ഗ്യാസ് സ്റ്റോപ്പ് നാറും, കുക്കർ നാറും, മേശൻ്റെ അടിയിലൊക്കെ താഴത്തൊക്കെ വെള്ളം മറിയും. അതായിരുന്നു റൈസ് കുക്കറിൽ ഗോതമ്പ് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അതെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിരുന്നില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റ് വെന്ത് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ ഈ ടിപ്പ് എന്തായാലും കിടുവാണെന്ന് തന്നെ പറയാം. നിങ്ങളും പരീക്ഷിച്ച് നോക്കുക, കമൻ്റ് അറിയിക്കാം. ഞാനിതിപ്പോൾ പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് തെളിവ് സഹിതം കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നും ആയിട്ടില്ല, അതെ, കുക്കറിന് ഒന്നും ആയിട്ടില്ല. ഗ്യാസ് സ്റ്റോപ്പിലേക്കോ എവിടേക്കും ഒരു തുള്ളി പോലും പുറത്തേക്ക് മറിഞ്ഞിട്ടുമില്ല. ഈ കുക്കറിന് വേവ് കുറവായതുകൊണ്ട് തന്നെ ഒരു 10-14 വിസിലടിഞ്ഞാൽ മാത്രമേ ഗോതമ്പ് കറക്റ്റ് വെന്തിട്ടുള്ളൂ. രാത്രിയെ പുതിർത്തിയതാണ്, പക്ഷേ എന്നാലും അത്ര വിസിലടിഞ്ഞാൽ മാത്രമേ ഇത് വേവുള്ളൂ. അപ്പോൾ കറക്റ്റ് വേവൊക്കെ ആയിട്ടുണ്ട്, നമ്മുടെ ടിപ്പും പൊളിയാണ്. ഇനി കുക്കറിനെ കുറിച്ചുള്ള കൂടുതൽ ടിപ്പ് എന്തെന്ന് വെച്ചാൽ, അതായത് ഞാൻ ചെയ്യുന്ന ടിപ്പ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ കുക്കറ് വിസിലടിയാത്ത പ്രശ്നമാണെങ്കിൽ കുക്കറിൻ്റെ ടോപ്പ് നമ്മൾ അടക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഭയങ്കര ലൂസായിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം ടൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല, വിസിലടിഞ്ഞും ചെയ്തല്ലോ, അത് ലൂസായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും കുക്കറിന് വിസിൽ പുറത്തേക്ക് വരില്ല. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബെൽറ്റ് ഊരുക. ഈ ബെൽറ്റ് ഊരിയതിന് ശേഷം എന്തെങ്കിലും കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രീസറിലേക്ക്, നമ്മൾ കുക്കർ ഉപയോഗിക്കാൻ എടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് അരമണിക്കൂർ അതിനൊന്ന് ഫ്രീസ് ചെയ്യുക. ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിസിലടിയുന്നതായിരിക്കും, ബെൽറ്റ് ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു ടിപ്പ് എന്ന് വെച്ചാൽ, ഇതേപോലത്തെ ഒരു ഹാങ്ങിങ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു കമ്പി വളച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി, ഒരു ഹാങ്ങിങ് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം മൊത്തം ഈ ബെൽറ്റ് ഒന്ന് തൂക്കിയിടാം. ഇതേപോലെ തന്നെ നമ്മുടെ മിക്സിയും പിന്നെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, ലീക്കാണെങ്കിൽ, ഇതേപോലെ തന്നെ അതിൻ്റെ ബെൽറ്റും ഇതേപോലെ ഒന്ന് തൂക്കിയിട്ടാൽ മതി. ഇതിപ്പം വേറൊരു കമ്പി ഞാൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പാലിൻ്റെ കവറൊക്കെ ഉണക്കിയിടാൻ ഇടുന്നതാണ്. ഇനി മറ്റൊരു ടിപ്പ് എന്ന് വെച്ചാൽ, വിസിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇതിൻ്റെ വിസിലുണ്ടല്ലോ അതൊന്ന് ഊരിയെടുക്കുക.
അത് ഊരിയെടുത്തതിന് ശേഷം ഇത് മൊത്തം ഒന്ന് ഊരി ഇളക്കുക. ഇത് അതിനകത്ത് ജസ്റ്റ് ഒരു സ്ക്രൂമിൽ ഇട്ടിരിക്കുന്ന സാധനമാണ്, അതൊന്നും നമ്മുടെ കൈ കൊണ്ട് തിരിച്ചാൽ തന്നെ ഇങ്ങോട്ടേക്ക് പോരുന്നതാണ്. അപ്പം മൂന്ന് സാധനവും മൂന്ന് പാർട്സും വേറെ വേറെ ആക്കിയിട്ട് അതിനകത്ത് കച്ചറിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതൊന്ന് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. ഈ കാണുന്ന സ്ക്രൂവിൻ്റെ ഭാഗത്തും ഉൾഭാഗത്തുമായിട്ട് ബ്രഷോടൊന്ന് ക്ലീൻ ചെയ്യുക. ഞാനൊരു കൈ കൊണ്ട് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റേ കൈ കൊണ്ട് മാത്രം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് ക്ലീൻ ചെയ്യുന്നത് കാണിക്കാത്തത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ ചെയ്യാനുള്ളത് ഇത് കണ്ടോ, ഈ സെൻറ്റർ ഭാഗത്ത് കാണുന്ന ഹോളിലെ കൂടെ ഒന്ന് വെള്ളം കടത്തി നോക്കുക. അതായത് പൈപ്പിൽ നിന്ന് തിരിച്ചിട്ട് ഇതൊന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അടിയിലേക്കൂടെ വെള്ളം വരുന്നുണ്ടെങ്കിൽ, നേരെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കുഴപ്പമൊന്നുമില്ല, വിസിൽ എന്തായാലും വരും. പിന്നെ അങ്ങനെ വെള്ളം വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു പിന്നെടുത്തിട്ട് ആ ഹോളിലൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും കച്ചറ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് താഴത്തോട്ട് വന്നോളും. അപ്പോൾ അതേപോലെ ചെയ്താൽ മതി. ഇപ്പം കുഴപ്പമൊന്നുമില്ല, കച്ചറയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഈ സൈഡിലുള്ള ആ സാധനം മാറ്റണം എന്ന് പറയും, പക്ഷെ അതെനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ കാണിച്ചു തരുന്നില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടി പറയുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.